ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കിഡ്ലിൻ ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ. ഈ ഫ്രൈഡ് റൈസിന്റെ കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് 100 101% ഉറപ്പ് തരാം. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നും വാങ്ങി കഴിക്കുന്ന ഫ്രൈഡ് റൈസിന്റെ അതേ ടേസ്റ്റിലല്ല, അതിനേക്കാൾ ടേസ്റ്റിലാണ് നമ്മൾ ഈ ഒരു ഫ്രൈഡ് റൈസ് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. അപ്പം നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. ഇതിനായിട്ട് ആദ്യം തന്നെ ചോറ് വേവിക്കാനായിട്ട് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ചിക്കൻ, ഉപ്പും കുരുമുളക് പൊടിയും ഇട്ടിട്ട് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അതിലെ വെള്ളം ഒട്ടും കളയാതെ മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ചോറിലേക്ക് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഈ ചിക്കൻ്റെ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ ഈ ചോറിനൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നുണ്ട് കേട്ടോ. ഈ ചോറ് ഉണ്ടാക്കാനായിട്ട് വൈറ്റ് ഗോൾഡ് ബസ്മതി റൈസ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നല്ലതുപോലെ കഴുകിയതിന് ശേഷം 1 മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് വെച്ചതാണിത്. വെള്ളം നല്ലതുപോലെ തിളച്ചതിന് ശേഷം അരി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 1 കിലോയിൽ കുറച്ച് കൂടുതൽ അരി എടുത്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് 1 കിലോന്റെ അളവാണ്. അപ്പം നിങ്ങൾ അതേപോലെ തന്നെ ഫോളോ ചെയ്യുക കേട്ടോ. ചോറ് 90% വേവായാൽ നമുക്ക് ഊറ്റിയെടുക്കാവുന്നതാണ്. ഊറ്റുന്നതിൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് ക്യാരറ്റും ബീൻസും ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് 2-3 മിനിറ്റും തിളപ്പിച്ചെടുക്കുക. ഇങ്ങനെ തിളപ്പിച്ചെടുക്കുമ്പോൾ ആ ബീൻസിൻ്റെ പച്ചച്ചുവയ്ക്കൊന്ന് മാറി കിട്ടുന്നതായിരിക്കും കേട്ടോ. പിന്നെ ക്യാരറ്റും ബീൻസും ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെറുതായിട്ട് വേണമെങ്കിൽ അങ്ങനെയും കട്ട് ചെയ്യാം. അതുപോലെ ചോറ് ഊറ്റുന്നതിന് മുന്നേ ആയിട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചോറ് ഊറ്റിയെടുക്കുക കേട്ടോ. പിന്നെ ചോറ് 90% വേവാകുമ്പോൾ തന്നെ ഊറ്റിയെടുക്കണം. കൂടുതൽ വേവായിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ ചോറും മസാലയും തമ്മിൽ മിക്സ് ചെയ്യുമ്പോൾ ചോറ് പെട്ടെന്ന് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പ്രത്യേകം ശ്രദ്ധിക്കാൻ പറയുന്നത് കേട്ടോ. ഇനി ഇതിലേക്കുള്ള മസാല തയ്യാറാക്കിയെടുക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് അമൂൽ ബട്ടർ ചേർത്ത് കൊടുക്കുകയാണ്. 100 ഗ്രാമാണ് ഇത് വരുന്നത് കേട്ടോ. ഇനി 3 ടേബിൾ സ്പൂൺ മിൽമനായി ചേർത്ത് കൊടുക്കുക. ബട്ടറിന് പകരമായിട്ട് നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇനി സൺഫ്ലവർ ഓയിൽ മാത്രം ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇനി ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള ഒരു വലിയ സവാള ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. 1 കിലോയ്ക്ക് 1 സവാള, 2 കിലോയ്ക്ക് 2 സവാള, അങ്ങനെയാണ് ഇതിൻ്റെ അളവ് വരുന്നത്. പിന്നെ കൂടുതൽ നേരം വഴറ്റേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. ഇനി ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് 1 അല്ലെങ്കിൽ 2 എണ്ണം ഇട്ട് കൊടുക്കുക. ഇനി ക്യാബേജ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ 1 കിലോയ്ക്ക് 1 കൈപ്പിടി ക്യാബേജാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ 2 കിലോയ്ക്ക് ആകുമ്പോൾ 2 കൈപ്പിടി എടുക്കുക കേട്ടോ. ക്യാരറ്റും ബീൻസും ഒക്കെ അങ്ങനെ തന്നെ ഞാൻ അളവെടുത്തിട്ടുള്ളത്, എൻ്റെ ഒരു കൈപ്പിടി, അതാണ് എനിക്ക് 1 കിലോൻ്റെ എൻ്റെ അളവ്. അപ്പം നിങ്ങളുടെ കൈപ്പിടിയിൽ നിങ്ങൾ എടുക്കുക. ഇനി പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഇതുവരെ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇനി പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി 6 കോഴിമുട്ട 1 നുള്ളുപ്പും ചേർത്തിട്ട് ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം ഈ നടുവിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ചിക്കി എടുക്കുക. ഞാൻ ഇതിൻ്റെ റെസിപ്പി വിശദമായിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾ ഒരിക്കലെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ മറ്റുള്ള ഫ്രൈഡ് റൈസും ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്. ഗൈ വിടാതെ ഇതേപോലെ തന്നെ ചിക്കി എടുക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. അതുപോലെ എരിവിനനുസരിച്ചുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ എടുത്തിട്ടുള്ള സ്പൂണ് ചെറുതാട്ടോ, അതുകൊണ്ടാണ് 2 സ്പൂണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് 1 ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുക. അതുപോലെ ഈ ടൈം തന്നെ നിങ്ങളുടെ കയ്യിൽ സെല്ലറി, സ്പ്രിംഗ് ഓണിയൻ ഉണ്ടെങ്കിൽ ഇത് രണ്ടും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എനിക്കത് കിട്ടാത്തതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി ഇത് ഉപ്പും കുരുമുളക് പൊടി ഇട്ടിട്ട് കുക്കറിൽ വേവിച്ചെടുത്ത ചിക്കനാണത്. ഇത് കൈ കൊണ്ടൊന്ന് പിച്ചെടുത്തിട്ട് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഈ ചിക്കൻ വേവിച്ചെടുത്ത വെള്ളമാട്ടോ നമ്മൾ നേരത്തെ ചോറിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നേ. നമ്മളിതെല്ലാം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ വെജിറ്റബിൾസൊക്കെ ഒരുപാട് വെന്ത് പോകും. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയ സോസ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഈ സമയം ഉപ്പും എരിവൊക്കെ നോക്കുക. എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. അതുപോലെ ഉപ്പ് നോക്കിയിട്ട് അതും പാകമാക്കി കൊടുക്കുക കേട്ടോ. ഇനി കുറച്ച് മല്ലിയിലയും കൂടി അരിഞ്ഞിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ  12 വർഷമായിട്ട് ഈ ഒരു രീതിയിലാണ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത്. ഇതെനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് എൻ്റെ ഹസ്ബൻഡും ഉമ്മയുടെ അനിയത്തിയാണ്. പിന്നെ ഞാൻ വീട്ടിൽ വല്ല ഫംഗ്ഷനോ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഞാൻ ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അപ്പോൾ കഴിച്ചിട്ടുള്ള എല്ലാവരും ഈ ഒരു ഫ്രൈഡ് റൈസിനെ കുറിച്ച് ഭയങ്കര നല്ല അഭിപ്രായമാണ് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവിടെ എൻ്റെ റെസിപ്പി എന്നോട് ചോദിക്കാറുണ്ട്, അവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. എനിക്കറിയാവുന്ന ഒരുപാട് പേര് ഇപ്പോൾ ഈ ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ 101% ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം ഈ ഒരു ഫ്രൈഡ് റൈസിൻ്റെ ടേസ്റ്റിൻ്റെ കാര്യത്തിലെന്ന്. പിന്നെ ഇതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടി ഇരട്ടിക്കാനായിട്ട് നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ അജിനോമോട്ടോ നിർബന്ധമായിട്ട് ചേർക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. അപ്പോൾ നമ്മളതിവിടെ ഒന്നും ചേർക്കുന്നില്ല. ഇനി ലാസ്റ്റായിട്ട് കുറച്ച് 1/2 kg പോലെ അതിൻ്റെ 1 സ്പൂണ് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രൈഡ് റൈസ്, വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.